നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് മെയ് 1 മാറ്റി. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പിനായി നടൻ ദിലീപ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി മെയ് 1 മാറ്റി. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. രമ്യ ഹരിദാസിന്റെ പരാതി തിരൂർ DYSP അന്വേഷിക്കും. ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ കോഴിക്കോട്ടും പൊന്നാനിയിലും നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നൽകിയ പരാതി തിരൂർ DYSP അന്വേഷിക്കും. മലപ്പുറം SP ആണ് അന്വേഷണ ചുമതല തിരൂർ DYSP കൈമാറിയത്. കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകും. നേരത്തെ നൽകിയ പത്രികയിൽ കൊടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ കേസുകൾ തന്റെ പേരിലുണ്ടെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് പുതിയ പത്രിക സുരേന്ദ്രൻ നൽകുന്നത്. തെറ്റുകൾ സമ്മതിക്കാൻ മാർപ്പാപ്പയുടെ ആഹ്വാനം. പുരുഷ മേധാവിത്വം, സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കൽ എന്നിവയുടെ പൂർവചരിത്രം സമ്മതിക്കുകയും പേരുദോഷം നീക്കുകയും ചെയ്തില്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ പുരാവസ്തുശാല ആവുമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. ശ്രേയസ് ഗോപാലിന് മുന്നിൽ മറുപടിയില്ലാതെ താരം. IPL പുതിയ സീസണിൽ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ രാജസ്ഥാൻ റോയൽ 7 പരാജയപ്പെടുത്തിയിരുന്നു. 4 വെറും 12 മാത്രം വിട്ടുകൊടുത്ത് 3 വീഴ്ത്തിയ ശ്രേയസ് ഗോപാലാണ് ബാംഗ്ലൂരിനെ തകർത്തത്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, ഡിവില്ലിയേഴ്സ്, ഹെഡ്മെയർ എന്നീ വമ്പന്മാരെയാണ് ഗോപാൽ പുറത്താക്കിയത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.